നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫേഴ്സ് 2023 മാർച്ച് മാസത്തെ 6-ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ് നമ്മൾ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലേലിസ്റ്റിലുള്ള ഓരോ ക്ലാസ്സിലും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. അതേപോലെ നെക്സ്റ്റ് LDC LGS പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാമിന് ഫോക്കസ് ചെയ്തുള്ള കറണ്ട് അഫേഴ്സിൻ്റെ 7-ാമത്തെ ബാച്ച് നമ്മൾ സെപ്റ്റംബർ 4 മുതൽ ആരംഭിക്കുകയാണ്. ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. 2024 നടക്കുന്ന LDC LGS പ്രിലിംസ് ആൻഡ് മെയിൻസ് പരീക്ഷകൾക്കും മറ്റു പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കറണ്ട് അഫേഴ്സിൻ്റെ ഏറ്റവും പുതിയ കോഴ്സ് നമ്മൾ സെപ്റ്റംബർ 4 മുതൽ ആരംഭിക്കുകയാണ്. ഇത് PSC SSC RRB പോലുള്ള ഏത് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സാണ്. ഈ കോഴ്സ് നമ്മൾ മന്ത്ലി കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ 2023 ജനുവരി മുതൽ ഏതാണ്ട് 2024 ഡിസംബർ വരെയുള്ള കാര്യങ്ങളും, ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് അതായത് അവാർഡ്, സ്പോർട്സ്, ഇവൻറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ 2020 മുതലുള്ള കാര്യങ്ങളുമാണ് കവർ ചെയ്യുന്നത്. അതായത് 2024 എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കോഴ്സാണിത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ ടൈപ്പ് ചെയ്ത PDF നോട്ട്സും റിവിഷൻ എക്സാമുകളുമാണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് സമയത്ത് നമുക്ക് കേട്ടു പഠിക്കാവുന്നതും വായിച്ചു പഠിക്കാവുന്നതുമായിട്ടുള്ള ക്ലാസ്സുകളാണ്. കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് 500 രൂപയാണ്. എല്ലാ സോഴ്സുകളിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സും നമ്മൾ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു സോഴ്സും പിന്നീട് നിങ്ങൾ നോക്കേണ്ടി വരില്ല. പക്ഷേ പത്രം വായിക്കുന്ന ഒരു ശീലം ഈ കോഴ്സ് പഠിക്കുമ്പോഴും നിങ്ങൾക്കുണ്ടാവണം. അത് എക്സാം ഹാളിൽ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ കോഴ്സിൻ്റെ അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ചെന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ലോക വനദിനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വൃക്ഷസമ്പദ് യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. ലോക വനദിനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വൃക്ഷസമ്പദ് യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 180,000 നാണ്യവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം. ലോക വനദിനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വൃക്ഷസമ്പദ് യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഏത് വർഷമാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഇയർ ഓഫ് ടൂറിസമായി ആചരിക്കുന്നത്? 2023. ഏത് വർഷമാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഇയർ ഓഫ് ടൂറിസമായി ആചരിക്കുന്നത്? 2023. 2023 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ടൂറിസം മന്ത്രിമാരുടെ സമ്മേളന വേദി വാരണാസിയായിരുന്നു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 2001. ആസ്ഥാനം ബെയ്ജിംഗ്, ചൈനയാണ്. അപ്പോൾ ഏത് വർഷമാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഇയർ ഓഫ് ടൂറിസമായി ആചരിക്കുന്നത്? 2023. 2023 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യയുടെ മിലറ്റ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി PV സതീഷ്. ഡോക്ടർ ഖാദർ വാലി മിലറ്റ്മാൻ ഓഫ് ഇന്ത്യ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നു. അപ്പോൾ 2023 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യയുടെ മിലറ്റ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? PV സതീഷ്. 2023 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യയുടെ മിലറ്റ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? PV സതീഷ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് നിലയിൽ വരുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് എവിടെ നിലയിൽ വരുന്നു? ലഡാക്ക്. ലഡാക്കിലെ ഹാൻലെ ഗ്രാമത്തിലാണ് സ്ഥാപിതമാകുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് എവിടെ സ്ഥാപിതമാകുന്നു? ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് എവിടെ സ്ഥാപിതമാകുന്നു? ലഡാക്ക്. ഇന്ത്യ ഏത് രാജ്യവുമായി ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് കൊങ്കൺ 2023? യുണൈറ്റഡ് കിങ്ഡം. ഇന്ത്യ ഏത് രാജ്യവുമായി ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് കൊങ്കൺ 2023? യുണൈറ്റഡ് കിങ്ഡം. വേദി അറബിക്കടലിലെ കൊങ്കൺ തീരം. ഇന്ത്യ ഏത് രാജ്യവുമായി ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് കൊങ്കൺ 2023? യുണൈറ്റഡ് കിങ്ഡം. വേദി അറബിക്കടലിലെ കൊങ്കൺ തീരമാണ്. സഹകരണ സമൃദ്ധി സൗധ ഏത് സംസ്ഥാനത്താണ് സ്ഥാപിതമാകുന്നത്? കർണാടക. കാർഷിക വിപണനത്തിനുള്ള 67 ഏക്കർ മാർക്കറ്റ് യാർഡാണ് സഹകരണ സമൃദ്ധി സൗധ. വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു. സഹകരണ സമൃദ്ധി സൗധ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥാപിതമാകുന്നത്? കർണാടക. സഹകരണ സമൃദ്ധി സൗധ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥാപിതമാകുന്നത്? കർണാടക. പൊതുഗതാഗതത്തിന് റോപ്പേ സംവിധാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം വാരണാസി, ഉത്തർപ്രദേശ്. പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. പൊതുഗതാഗതത്തിന് റോപ്പ്വേ സംവിധാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? വാരണാസി, ഉത്തർപ്രദേശ്. പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ ടെക് ഇൻഫ്രോ എക്സ്പോ ആയ കൺവേർജൻസ് ഇന്ത്യ എക്സ്പോ 2023 ആതിഥേയത്വം വഹിച്ച നഗരം ന്യൂഡൽഹി. രാജ്യത്തെ ഏറ്റവും വലിയ ടെക് ഇൻഫ്രോ എക്സ്പോ ആയ കൺവേർജൻസ് ഇന്ത്യ എക്സ്പോ 2023 ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? ന്യൂഡൽഹി.
ആഴക്കടൽ ടൂറിസത്തിന്റെ ഭാഗമായി ഡ്രൈമാരൻ എന്ന പേരിൽ അന്തർവാഹിനി ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. ആഴക്കടൽ ടൂറിസത്തിന്റെ ഭാഗമായി ഡ്രൈമാരൻ എന്ന പേരിൽ അന്തർവാഹിനി ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരി. അപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ടെക് ഇൻഫ്രോ എക്സ്പോയായ കൺവേർജൻസ് ഇന്ത്യ എക്സ്പോ 2023 ആദ്യത്വം വെച്ച നഗരം ന്യൂഡൽഹി. ആഴക്കടൽ ടൂറിസത്തിന്റെ ഭാഗമായി ഡ്രൈമാരൻ എന്ന പേരിൽ അന്തർവാഹിനി ബോട്ട് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. 2023 മാർച്ചിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1300 വർഷം പഴക്കമുള്ള ബുദ്ധസ്തൂപം കണ്ടെത്തിയ സംസ്ഥാനം ഒഡീഷ. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2023 മാർച്ചിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1300 വർഷം പഴക്കമുള്ള ബുദ്ധസ്തൂപം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. 2023 മാർച്ചിൽ മധ്യപ്രദേശിലെ 53rd ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് മൗഗവ് ആണ്. 2023 മാർച്ചിൽ മധ്യപ്രദേശിലെ 53rd ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ഏതാണ്? മൗഗവ്. 2023 മാർച്ചിൽ അന്തരിച്ച കുപ്പുസ്വാമി സമ്പത്ത് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ഇങ്ങനെയുള്ള വിയോഗങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 2023 മാർച്ചിൽ അന്തരിച്ച കുപ്പുസ്വാമി സമ്പത്ത് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. 2023 ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗന്ധമർദ്ദൻ കുന്നുകൾ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ഒഡീഷ. അതും നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. 2023 ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗന്ധമർദ്ദൻ കുന്നുകൾ ഏത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. അപ്പോൾ 2023 മാർച്ചിൽ അന്തരിച്ച കുപ്പുസ്വാമി സമ്പത്ത് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. 2023 ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗന്ധമർദ്ദൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. അപ്പോൾ പതുപോലെ പഠിച്ച പോയിന്റ്സ് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യുക. ലോക വനദിനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വിശ്വസമ്പത്ത് യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഏത് വർഷമാണ് ഷഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഇയർ ഓഫ് ടൂറിസമായി ആചരിക്കുന്നത്? 2023. 2023 ഷഹായ് കോർപ്പറേഷൻ ടൂറിസം മന്ത്രിമാരുടെ സമ്മേളന വേദി എവിടെയായിരുന്നു? വാരണാസി. 2023 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യയുടെ മിലന്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാരാണ്? PV സതീഷ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് എവിടെ സ്ഥാപിതമാകുന്നു? ലഡാക്ക്. ഇന്ത്യ ഏത് രാജ്യവുമായി ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് കൊങ്കൺ 2023? യുണൈറ്റഡ് കിങ്ഡം. സഹർ സമൃദ്ധി സൗദി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥാപിതമാകുന്നത്? കർണാടക. പൊതുഗതാഗതത്തിന് റോപ്പ്വേ സംവിധാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? വാരണാസി, ഉത്തർപ്രദേശ്. രാജ്യത്തെ ഏറ്റവും വലിയ ടെക് ഇൻഫ്രോ എക്സ്പോയായ കൺവേർജൻസ് ഇന്ത്യ എക്സ്പോ 2023 ആദ്യത്വം വെച്ച നഗരം ഏതാണ്? ന്യൂഡൽഹി. ആഴക്കല് ടൂറിസത്തിന്റെ ഭാഗമായി ഡ്രൈമാരൻ എന്ന പേരിൽ അന്തർവാഹിനി ബോട്ട് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരി. 2023 മാർച്ചിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1300 വർഷം പഴക്കമുള്ള ബുദ്ധസ്തൂപം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. 2023 മാർച്ചിൽ മധ്യപ്രദേശിലെ 53rd ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് മൗഗവ്. 2023 മാർച്ചിൽ അന്തരിച്ച കുപ്പുസ്വാമി സമ്പത്ത് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. 2023 ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗന്ധമർദ്ദൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.